റോം കത്തി എരിഞ്ഞപ്പോൾ നീരവ് ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു നമ്മൾ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണിത് എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത് ലാഘവത്തോടെ കാണുന്നവരെ പറ്റിയും ഈ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട് ജീവൻ അപകടത്തിൽപ്പെടുമ്പോഴും അത് കാര്യമായി ഗവനിക്കാതെ മറ്റു ജോലികളിൽ മുഴുകുന്നവരെയും ഈ ഗണത്തിൽപ്പെടും യഥാർത്ഥത്തിൽ റോം കത്തി എരിഞ്ഞപ്പോൾ നീരവ് ചക്രവർത്തി വീണ വായിക്കുകയായിരുന്നു ചോദ്യം പ്രസക്തമാണ് ഒരു നഗരം കത്തിയമർന്നപ്പോൾ അവിടുത്തെ ചക്രവർത്തി അതിന് പരിഹാരം കാണാതെയും സ്വന്തം ജനതയുടെ ജീവൻ തന്നെ മുൾമുനയിലാക്കി വാദ്യോപകരണത്തിൽ മുഴുകുന്നത് എങ്ങനെ നീതീകരിക്കുവാനാകും ഒരു രാജ്യാധിപന് അതിന് കഴിയുമോ എന്താണ് ഇതിലെ വാസ്തവം നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം വിശ്വപ്രസിദ്ധ പാണി വാക്കുകൾ വയൽ പിടിലാണോ ഫ്ലൂട്ടാണോ അദ്ദേഹം വായിച്ചതെന്ന് വ്യക്തമായില്ലെങ്കിലും സംഭവം നടന്നത് ക്രിസ്തുവിനുശേഷം ഒന്നാം നൂറ്റാണ്ടിലാണ് വയലിനും ഫ്ലൂട്ടുമൊക്കെ കണ്ടുപിടിക്കപ്പെട്ടതാകട്ടെ ഏഴാം നൂറ്റാണ്ടിലാണെന്നും പറയപ്പെടുന്നു റോം നഗരത്തിന് തീയിട്ടത് നീറോ തന്നെയാണെന്നും തൻ്റെ സ്വപ്നത്തിലുള്ള മനോഹരവും വിശാലവുമായ ഒരു നഗരം പണിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നും ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നുണ്ട് നീറോ ചക്രവർത്തി ഇതിഹാസത്തിലെ ഏറ്റവും വലിയ ക്രൂരനായ ഒരു ഭരണാധികാരിയായാണ് അറിയപ്പെടുന്നത് അദ്ദേഹം സ്വന്തം മാതാവിനെയും ഭാര്യമാരെയും സഹോദരന്മാരെയും ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗത്തെയും കൊല ചെയ്യുകയും കൊട്ടാരത്തിലുണ്ടായിരുന്ന ഭിന്നശേഷിക്കാരെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു റോമാ സാമ്രാജ്യത്തിന്റെ അവസാന ചക്രവർത്തിയായിരുന്നു നീറോ ക്ലൗഡിയസ് സീസർ അഗസ്റ്റസ് ജർമനിക്കസ് ഏ ഡി അമ്പത്തിനാലാം ആണ്ടിൽ കേവലം പതിനാറാമത്തെ വയസ്സിൽ മാതാവ് അഗ്രിപ്പിനയുടെ ബുദ്ധി സാമ്രഥ്യത്തിൽ വിശാലമായ റോമാ സാമ്രാജ്യത്തിന്റെ അധിപനായി നീറോ മാറപ്പെട്ടു സ്പെയിൻ മുതൽ വടക്ക് ബ്രിട്ടൻ വരെയും കിഴക്ക് സിറിയ വരെയും നീണ്ടു വിശാലമായിരുന്നു അക്കാലത്തെ റോമാ സാമ്രാജ്യം നീറോയുടെ മാതാവ് അഗ്രിപ്പിന ഭർത്താവിന്റെ അതായത് നീറോയുടെ പിതാവിന്റെ മരണശേഷം സാമ്രാട്ട് ക്ലാഡിയാസിനെ വിവാഹം കഴിക്കുകയും മകൻ നീറോയെ കൊണ്ട് ക്ലാഡിയസിന്റെ മകളെ വിവാഹം കഴിപ്പിക്കുകയുമായിരുന്നു ഇതിൽ അഗ്രിപ്പിനിട്ടത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് റോയൽ കുടുംബത്തിലെ അംഗമാകുക രണ്ട് മകനെ രാജഭരണത്തിന്റെ ഉത്തരാധികാരിയാക്കുക സാമ്രാറ്റ് ക്ലോഡിയസിന് ഒരു മകൻ വേറെ വേറെയുണ്ടായിരുന്നു ക്ലോഡിയസ് മരണപ്പെട്ടു അഗ്രിപ്പിന വിഷം കൊടുത്തു കൊന്നതാണെന്ന അഭ്യൂഹം വ്യാപകമായിരുന്നു അങ്ങനെ അമ്മയുടെ കരുനീക്കങ്ങളിലൂടെ നീറോ റോം സാമ്രാജ്യത്തിന്റെ രാജാവാകുകയും അമ്മ അഗിർപ്പിന അദ്ദേഹത്തിന്റെ ഉപദേശകയാകുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശകയാകുകയുമായിരുന്നു നീറോയുടെ ആദ്യകാല ഭരണം വളരെ പ്രശംസനാവഹമായിരുന്നു ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും കായിക വിനോദങ്ങളും അക്കാലത്ത് മുഖ്യമായും പരിപാലിക്കപ്പെടുകയും ചെയ്തിരുന്നതായി ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ മെല്ലെ മെല്ലെ അമ്മയുമായി നീറോ അകന്നു അമ്മയുടെ അതിരു കടന്ന് ഇടപെടൽ അസഹനീയമായി മാറി അമ്മയെ വധിക്കുവാനുള്ള ആദ്യ പ്ലാൻ പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ഒരു കൊലയാളിയെ ആ ഉദ്യമത്തിനായി നിയോഗിക്കപ്പെട്ടു എന്നാൽ മാതാവിനെ വധിക്കുവാനുള്ള നീറോ ചക്രവർത്തിയുടെ കൽപ്പന അഗ്രിപ്പിനെയും നിയുക്ത കൊലയാളി അതീവ രഹസ്യമായി അറിയിച്ചപ്പോൾ ഗർഭിണിയായിരുന്ന അവർ തൻ്റെ നിറവയർ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ പറഞ്ഞുവത്രേ നീറോയുടെ പാപമുറങ്ങുന്ന ഈ വയറിൽ തന്നെ കത്തി കുത്തിയിറക്കുക എന്ന് മകനെ പൂർണ്ണമായും വരുതിയിലാക്കുവാൻ അമ്മയായ അഗ്രിപ്പിനീറോയുമായി നിരന്തരം ശാരീരിക ബന്ധം പുലർത്തിയിരുന്നതായും അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അവർ ഗർഭിണിയായിരുന്നതായും ചില ചരിത്ര ഗവേഷകർ വിലയിരുത്തുന്നു കൂടുതൽ അധികാരവും സ്വാതന്ത്ര്യവും മോഹിച്ചിരുന്ന നീറോ അമ്മയെ ഒഴിവാക്കിയതിലൂടെ ഏറെ കരുത്തനായ ഏകാധിപതിയായി മാറി സ്വന്തം ഭാര്യ ഒക്ടോവിയ ആയിരുന്നു നീറോയുടെ അടുത്ത ലക്ഷ്യം ഒക്ടോവിയെ നിർദ്ദയം കൊലപ്പെടുത്തിയ നീറോ പിന്നീട് മറ്റൊരു ഭാര്യയെ പൂർണ്ണ ഗർഭിണിയുമായിരുന്ന പോപ്പിയോയെയും കാലപുരിക്കയച്ചു നീറോയുടെ ഭരണത്തിന്റെ ആദ്യ അഞ്ചു വർഷക്കാലം റോമിന്റെ സ്വർണയുഗം എന്നാണ് പറയപ്പെടുന്നത് ജനക്ഷേമത്തിനും രാജ്യ അഭിവൃദ്ധിക്കുമായി അദ്ദേഹം കൈക്കൊണ്ട ഭരണരീതികൾ എല്ലാവരും ഏറെ പ്രശംസിക്കപ്പെട്ടു എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം അപ്പാടെ മറിഞ്ഞു അടിച്ചമർത്തൽ ഭരണം ജനവിരോധത്തിന് കാരണമായി മാറി സ്വച്ഛാധിപതിയായി മാറിയ നീറോയ്ക്ക് അധികകാലം പിടിച്ചു നിൽക്കാനായില്ല ജൂലിയസ് ക്ലാഡിയാസ് രാജവംശത്തിലെ അഞ്ചാമത്തെയും അവസാനത്തെയും രാജാവായിരുന്ന നീറോയുടെ പതനവും അന്ത്യവും അദ്ദേഹത്തിന്റെ മുപ്പതാമത്തെ വയസ്സിലായിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാജ്യമാകെ വെറുക്കപ്പെട്ടവനായി നീറോ മാറ്റപ്പെട്ടു നീറോയെ കണ്ട് കിട്ടുന്നിടത്ത് വെച്ച് കൊലപ്പെടുത്തണമെന്നായിരുന്നു റോമിലെ സെനറ്റിന്റെ ഉത്തരവ് എന്നാൽ നീറോ സ്വയം ജീവൻ എടുക്കുകയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് റോമ നഗരം കത്തിയമർന്ന ചരിത്രം എ ഡി അറുപത്തിനാലിലാണ് റോമ നഗരം കത്തിയമരുന്നത് റോം കത്തിയരിഞ്ഞപ്പോൾ നീറോയ്ക്ക് പ്രത്യേക ഭാവ വ്യത്യാസമില്ലാതിരുന്നതിനാലും അദ്ദേഹം അതാഗ്രഹിച്ചിരുന്നത് പോലെയായിരുന്നു പെരുമാറ്റമെന്നും അതുകൊണ്ട് തന്നെ ആ അഗ്നിബാധയ്ക്ക് പിന്നിലെ കറുത്ത കരങ്ങൾ നീറോയുടേതാണെന്ന് തന്നെ ഉറപ്പിക്കാമെന്നും ചരിത്രകാരന്മാർ ആവർത്തിക്കുന്നു ഇതുമൂലമാണ് പിൽക്കാലത്ത് റോം കത്തിയെരിഞ്ഞപ്പോൾ നീറോ വീണ വായിക്കുകയായിരുന്നു എന്ന ഒരു പഴമൊഴി തന്നെ രൂപം പ്രാപിച്ചത് തന്റെ സ്വപ്ന നഗരവും ഗോൾഡൻ ഹൌസും റോമിൽ പണിയുയർത്തുന്നതിനായിരുന്നു നീറോയുടെ ലക്ഷ്യം എന്നാൽ ചരിത്രകാരന്മാരെങ്കിലും ഈ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് ഭിന്ന അഭിപ്രായമുള്ളവരുണ്ട് നീറോയാണ് അഗ്നിബാധയ്ക്ക് പിന്നിലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരവും എങ്ങനെ അഗ്നിക്കിരയായി എന്നാണ് അവർ ചോദിക്കുന്നത് മാത്രവുമല്ല ഒന്നാം നൂറ്റാണ്ടിൽ നീറോ വായിച്ചു എന്ന് പറയുന്ന വാദ്യോപകരണം കണ്ടുപിടിച്ചത് തന്നെ ഏഴാം നൂറ്റാണ്ടിലാണ് എന്തായാലും കത്തിയെരിഞ്ഞ റോം നഗരം കൂടുതൽ മനോഹാരിതയോടെ വീണ്ടും നിർമ്മിക്കപ്പെട്ടു വീതിയുള്ള പാതകളും പൂന്തോട്ടങ്ങളും കൊണ്ട് നഗരം ഗംഭീരമാക്കപ്പെട്ടു റോം നഗരത്തിലെ അഗ്നിപാതയുടെ മുഴുവൻ ഉത്തരവാദിത്വവും അക്കാലത്തെ ന്യൂനപക്ഷമായിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനുമേൽ ആരോപിക്കപ്പെട്ടു റോമിൽ അന്ന് ക്രിസ്ത്യാനികൾ വളരെ കുറവായിരുന്നു ക്രിസ്തു പറ്റി ആളുകൾക്ക് കൂടുതൽ അറിവില്ലായിരുന്നു അതുകൂടാതെ ഇവരെ വളരെ അവജ്ഞയോടെയാണ് സമൂഹം അക്കാലത്ത് കണ്ടിരുന്നതും ക്രിസ്ത്യൻ സമൂഹത്തിനുമേൽ ആരോപണം ചുമത്തുക വളരെ എളുപ്പമായിരുന്നു ദുർബല സമൂഹം എന്ന നിലയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന അവരെ പ്രതിക്കൂട്ടൽ നിർത്തിയത് അവിടുത്തെ ജനങ്ങളും വിശ്വസിച്ചു ക്രിസ്ത്യാനികളെ റോമിലെ അഗ്നിബാധയ്ക്ക് കാരണക്കാരായ കുറ്റവാളികളാക്കി പിടികൂടുവാൻ നീറോ തന്നെ ഉത്തരവിറക്കി വളരെ ക്രൂരമായാണ് അവരെ വേട്ടയാടിയത് നിരവധി ആളുകളെ തൂക്കിലേറ്റി ചിലരെ ജീവരോടെ വേട്ട നായ്ക്കൾക്കും കാട്ടുമൃഗങ്ങൾക്കും മുന്നിൽ മറ്റു ചിലരെ അഗ്നിയിലിട്ടു കൊന്നു ഈ ശിക്ഷകൾ കാണുന്നതിനായി നീറോയുടെ സേന വലിയ ജനക്കൂട്ടത്തെ ക്ഷണിച്ചിരുന്നു അവർക്ക് മുന്നിലാണ് ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നത് റോം കത്തി നീറോ വീണ വായിക്കുകയായിരുന്നു എന്ന വിഷയത്തിൽ വ്യക്തമായ ഉത്തരം പറയുവാൻ ഇനിയും കഴിഞ്ഞില്ലെങ്കിലും നീറോ ചക്രവർത്തി പാട്ടുകൾ പാടുമായിരുന്നെന്നും കൊല ചെയ്യപ്പെട്ട ഭാര്യയുടെ മുഖാവരണമണിഞ്ഞ് അക്കാലത്തെ നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നതായും ഇതിഹാസകാരന്മാർ വെളിപ്പെടുത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ